നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശം ജയിലിൽ വെച്ച് റെക്കോർഡ് ചെയ്തതല്ല എന്ന് ജയിൽ DIG അജയ്കുമാർ. സ്വപ്ന സുരേഷിനെ പാർപ്പിച്ചിട്ടുള്ള അട്ടക്കുളങ്ങര ജയിലിൽ പരിശോധന നടത്തിയ ശേഷമായിരുന്നു ജയിൽ DIG മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉറപ്പായിട്ടും പുറത്തുവന്ന ശബ്ദ സന്ദേശം ജയിലിൽ വെച്ച് എടുത്തിട്ടുള്ളതല്ല, ജയിലിന് പുറത്ത് സംഭവിച്ചതാണ് എന്നും DIG പറയുന്നുണ്ട്. എന്തായാലും ഈ ഓഡിയോ സന്ദേശം തൻ്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരണം സ്വപ്ന നടത്തിയിട്ടുണ്ട്. ഈ ശബ്ദം തൻ്റേതാണ് എന്ന് DIG അജയ്കുമാറിനോടാണ് സ്വപ്ന പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണിത് റെക്കോർഡ് ചെയ്തത് എന്ന് ഓർമ്മയില്ല എന്നാണ് സ്വപ്ന പറഞ്ഞത് എന്നും DIG പറയുന്നു. പുറത്തുവന്ന ശബ്ദ സന്ദേശം സ്വപ്നയുടേതാണോ എന്ന് സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി പരിശോധിക്കുമെന്ന് ജയിൽ DGP ഋഷിരാജ് സിംഗും പ്രതികരിച്ചു. ഇന്ന് രാവിലെയാണ് ഋഷിരാജ് സിംഗ് ശബ്ദ സന്ദേശം പുറത്തുവന്നത് സംബന്ധിച്ച അന്വേഷണത്തിന് DIG അജയ്കുമാറിനെ ചുമതലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ വിശദമായ അന്വേഷണം തന്നെ നടന്നിരുന്നു. ഇന്ന് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശം ഋഷിരാജ് സിംഗ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെ ED ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ശബ്ദ സന്ദേശം പുറത്തുവന്നത് ED വളരെ സംശയത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു എന്നായിരുന്നു ശബ്ദ സന്ദേശത്തിൽ സ്വപ്ന പറഞ്ഞിരുന്നത്. ഒരു വാർത്താ പോർട്ടലാണ് സ്വപ്ന സുരേഷിൻ്റേത് എന്ന പേരിൽ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകിയാൽ മാപ്പു സാക്ഷിയാക്കാമെന്ന് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടു എന്നായിരുന്നു സ്വപ്ന സുരേഷ് ആ ശബ്ദ രേഖയിൽ പറഞ്ഞിരുന്നത്. തൻ്റെതായി രേഖപ്പെടുത്തിയ മൊഴി വായിക്കാൻ അനുവദിക്കാതെയാണ് ഒപ്പിടുവിച്ചത് എന്നും സ്വപ്ന സുരേഷ് ആരോപിക്കുന്നുണ്ട്. ശങ്കറിനൊപ്പം UAE പോയി മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ചകൾ നടത്തിയതായിട്ടാണ് കോടതിയിൽ സമർപ്പിച്ച മൊഴിയിലുള്ളത് എന്നും അത് ഏറ്റുപറഞ്ഞാൽ മാപ്പു സാക്ഷിയാക്കാമെന്നുമാണ് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടത് എന്നും ശബ്ദ സന്ദേശത്തിൽ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. എന്തായാലും കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വപ്നയുടേതായി പുറത്തുവന്ന ഈ ശബ്ദ സന്ദേശം വലിയ രാഷ്ട്രീയ മാനങ്ങളാണ് നൽകുന്നത്. ഒപ്പം ED ആയുധമാക്കാനും ഈ ശബ്ദ സന്ദേശത്തിനെ പ്രയോഗിക്കുന്നുണ്ട്. കോൺഗ്രസ് അടക്കമുള്ളവർ, പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ED രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സ്വപ്ന സുരേഷിന്റെ തന്നെയാണ് ഈ ഓഡിയോ എന്ന കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ട. ഇക്കാര്യം ജയിൽ വകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നു. ഒപ്പം ഈ ശബ്ദം റെക്കോർഡ് ചെയ്തത് ജയിലിന് പുറത്തു നിന്നാണ് എന്ന് പറയുമ്പോൾ അത് എവിടെ വച്ചാണ്, ഏത് സാഹചര്യത്തിലാണ്, ഇനി അതിലൊരു വാസ്തവമുണ്ടോ എന്ന കാര്യത്തിലെല്ലാം അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും ED വിശദമായ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്.